നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളെ അണിനിരത്തി അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ അണിനിരത്തി പടയൊരുക്കം നടത്തുക എന്നുള്ളത് എക്കാലത്തും പാകിസ്ഥാൻ സ്വീകരിച്ച നയമായിരുന്നു. കാശ്മീർ വിഷയത്തിൽ പ്രത്യേകിച്ച് 80കളിലും 90കളിലുമൊക്കെ ഇന്ത്യക്കുണ്ടാക്കിയ ചലനം ചെറുതൊന്നുമല്ല. യു എന്നിലൊക്കെ പലപ്പോഴും ഇന്ത്യക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട് ഈ അറബ് രാജ്യങ്ങൾ, ഇന്ത്യക്കെതിരെ വോട്ടും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടക്കം പ്രതിഷേധം ഉയർന്നപ്പോൾ പോലും ഇന്ത്യ ഇതിന് ഒരു വിലയും കൊടുത്തില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ പ്രതിഷേധങ്ങളോട് പ്രതികരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഇന്ത്യയിലെ വിദേശകാര്യ സെക്രട്ടറിയോ പോലുമല്ല, വിദേശകാര്യ വിഭാഗത്തിലെ ഒരു സാധാ ഉദ്യോഗസ്ഥനാണ് ഇന്ത്യക്ക് വേണ്ടി മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ ഈ രാജ്യങ്ങൾക്കൊക്കെ എന്ത് വിലയാണ് കൊടുക്കുന്നതെന്ന്. യു എ ഇ സൗദി രാജ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൂതി വിമതരുടെ ഭീഷണിയിലാണ് ഈ രാജ്യങ്ങളൊക്കെ ജീവിക്കുന്നത്. ഈ രാജ്യങ്ങൾക്ക് വേണ്ട ആയുധശക്തിയും പരിശീലനവും കൊടുക്കുന്നത് ഇന്ത്യയാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നൈജീരിയ സൊമാലിയ രാജ്യങ്ങളിലെ കടൽ കൊള്ളക്കാരെ കൊണ്ട് പൊരുതിമുട്ടിയിരുന്ന ഈ അറബ് രാജ്യങ്ങളെ, അതായത് കടൽ മാർഗം വഴിയുള്ള എണ്ണ ടാങ്കറുകൾ ദിനം പ്രതി ആക്രമിക്കപ്പെട്ടിരുന്ന കാലങ്ങളിൽ നിന്നും 5-6 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇന്ത്യയും ഫ്രാൻസും, അതായത് നാവികസേനയെ ഉപയോഗിച്ച് സൗദിക്കും യു എക്കും കുവൈറ്റിനും ഒമാനിനും വേണ്ട സുരക്ഷ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് കൂട്ടുനിൽക്കാനോ വിവാദത്തിനോ ഈ രാജ്യങ്ങൾ തയ്യാറാകില്ല. ആകെ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറായ രാജ്യം എന്നത് കൂട്ടത്തിലെ ചെറിയ രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറുമാണ്. എന്നാൽ ഇന്നലെ കുവൈറ്റ് ഒരു തീരുമാനമെടുത്തിരുന്നു. ഇന്ത്യക്കെതിരെ കുവൈറ്റിൽ പ്രതിഷേധം നടത്തിയ വിദേശികൾക്കെതിരെ കേസെടുത്ത് എന്നേക്കുമായി ട്രാവൽ ബാൻ അടിച്ച് കുവൈറ്റിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതേസമയം പ്രകടനത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ നാട് കടത്താനുമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ നിയമം പരസ്യമായി ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ ഉത്തരവിട്ടിരുന്നു. നിയമലംഘനം എന്ന ഗുരുതര കുറ്റം ആരോപിച്ചാണ് ധർണയിൽ പങ്കെടുത്ത പ്രവാസികൾക്കെതിരെ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം. സ്വദേശികൾ സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങളിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുത്ത പ്രവാസികളെ ഇതേ നടപടികളാണ് കാത്തിരിക്കുന്നതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളോടൊപ്പം, അതായത് ലോകശക്തികളോടൊപ്പം അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങളോടൊപ്പം തന്നെ കിടപിടിക്കാൻ ശക്തരായ രാജ്യമാണ് ഇന്ത്യ. ഇത് മാത്രമല്ല, ഇന്ന് അറബ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ ക്രൂഡ് ഓയിൽ കയറ്റുമതി ഇന്ത്യയിലേക്ക് സുഗമമായി നടക്കുന്നത് കൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.